രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് 300 SPC ടോക്കൺ ആയിരിക്കും ലഭിക്കുക. ആ ഒരു ടോക്കൺ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് നിങ്ങൾക്കിത് USDT ആയിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബൈനാൻസിലേക്ക് ഇൻസ്റ്റൻറ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. നല്ലൊരു പ്രൊജക്റ്റാണ്, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. റെഫറൽ കോഡ് ഓൾറെഡി അവിടെ വരും, വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, ശേഷം പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സൈനിങ് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾക്കിവിടെ സ്റ്റേക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻസ് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ബിനാൻസ് പേ ID കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു കോഡ് കാണാം, പേ ID ഇപ്പം എൻ്റെ കാണുന്നത് 144, അതുപോലെ തന്നെ ലാസ്റ്റ് 04 കാണാം. അതൊന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചൊന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബൈനാൻസ് ഓപ്പൺ ചെയ്യുക, ശേഷം ഇവിടെ നിങ്ങൾ പേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെൻഡ് എന്നുണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 0.001 USDT നിങ്ങളൊന്ന് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേ ID ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇവിടെ ആയിരിക്കും നിങ്ങളുടെ പേ ID ഉണ്ടാവുക, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം യുവർ ബൈനാൻസ് പേ ID കാണാം, അതവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ ടോപ്പിൽ കാണാം ജോയിൻ ടെലഗ്രാം കാണാം, ഈ ഒരു ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ട്വിറ്റർ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡൗൺലോഡ് വാലറ്റ് കാണാം, അത് വാലറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, നിങ്ങളത് സൈനപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത് കയറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ബൈനാൻസ് എന്ന് USDT BEP 20 അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. ബൈനാൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം USDT സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാം BEP 20 ആണ്, ഈ ഒരു അഡ്രസ്സാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ടെലഗ്രാം ID കാണാം. നിങ്ങളുടെ ടെലഗ്രാം ID ഇവിടെ കൊടുക്കുക. അറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ടെലഗ്രാം യൂസർ നെയിം എന്താണോ അത് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഹോം സ്ക്രീനിൽ പോവുക, ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ക്ലെയിം ഫ്രീ സ്റ്റേക്കിംഗ് നൗ എന്നാണ്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇവിടെ ആയിരിക്കും, ഇവിടെയാണ് നിങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഹോം സ്ക്രീനിൽ പോവുക. ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് ആയിട്ട് കാണാം, ഓട്ടോമാറ്റിക് ട്രേഡിങ്ങിലേക്കായിരിക്കും പോകുക. ഇതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺ വീണ്ടും ട്രേഡിങ്ങിലേക്ക് സ്റ്റേക്കിങ്ങിലേക്ക് തന്നെ ഇടുക. ഇത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ ട്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെല്ല് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്രയാണോ നിങ്ങൾക്ക് സെല് ചെയ്യേണ്ടത് അര എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, ഇവിടെ സെൽ നൗ ക്ലിക്ക് ചെയ്യുക. അഥവാ ബൈ ചെയ്യേണ്ടവർക്ക് ഇവിടെ ബൈ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്ന് അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇതിലേക്ക് നിങ്ങൾ USDT സെൻഡ് ചെയ്യുക. നിങ്ങൾ എത്രയാണോ USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടോക്കൺ നിങ്ങൾക്ക് ഇതിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺ വീണ്ടും സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻസ് കാണാം, സ്റ്റേക്ക് എന്നാണ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ പ്ലസ് സ്റ്റേക്ക് എന്നാണ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് ബാലൻസ് SPC ടോക്കൺ ഉള്ളത് അതിവിടെ ടൈപ്പ് ചെയ്യുക, സ്റ്റേക്ക് നൗ ക്ലിക്ക് ചെയ്യുക. ആരും മിസ്സാക്കരുത്, നല്ലൊരു പ്രൊജക്റ്റാണ്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് USDT ആയിട്ടായിരിക്കും നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി റിവാർഡായിട്ട് ലഭിക്കുന്നത് 2%, ചിലപ്പോൾ അത് 1% മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് ജോയിൻ ചെയ്യുക, USDT ആയിട്ട് വിഡ്രോ ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടോപ്പിലായിരിക്കും ക്ലെയിം ഫ്രീ സ്റ്റേക്കിംഗ് ആവുമെന്ന് കാണിക്കുക. ആ ഒരു ഓപ്ഷൻസാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്.